വെൽക്കം ടു സേബ ഡയറീസ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഞങ്ങളുടെ ഇന്നത്തെ രാവിലെ എന്ന് പറഞ്ഞാൽ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് 3:30, 3:45 ആയപ്പോഴാട്ടോ. ഇപ്പോൾ സമയം 5 മണിയാണ്. പക്ഷെ അതുവരെ ഞങ്ങൾ നല്ല കളിയിലും കരഞ്ഞിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെ ഒന്ന് ഫ്രഷ് ആക്കണം. അവൻ്റെ ഡയപ്പറൊക്കെ ഒന്ന് മാറ്റി അവനെ ഫ്രഷ് ആക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡേ ആണ്, വീക്ക് ഡേ ആണ്. മക്കൾക്ക് സ്കൂളുണ്ട്, എക്സാംസ് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ നല്ല തിരക്ക് പിടിച്ച ദിവസമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കീപ് വാച്ചിങ്. അപ്പോൾ അതാ നമ്മളെ ന്യൂ ബേബിനെ നമ്മൾ ഫ്രഷ് ആക്കിയിട്ട് അവിടെ കൊണ്ടുപോയി ഹാളിൽ ഇരുത്തിയിട്ടുണ്ട്. ഹസ്ബൻഡ് അവിടെ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിരുന്നോളും. ആരെങ്കിലുമൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം, ഒറ്റയ്ക്ക് ഇരിക്കില്ല. ഞാൻ രാത്രി എഴുന്നേറ്റാത്തന്നെ ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ അവനെ നോക്കിയിരിക്കണം. എല്ലേ കരയും, അവൻ കളിക്കുകയാണെങ്കിലും കരയുകയാണെങ്കിലൊക്കെ നമ്മൾ അവൻ്റെ കൂടെ വേണം. അങ്ങനെയാണ്. അപ്പോൾ അതാ ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ട് രാവിലത്തേക്കുള്ള സാധനങ്ങൾ മുഴുവൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മക്കളെ വിളിച്ചുണർത്തണം. മക്കളെ വിളിച്ചുണർത്തി അവരെ ബാത്റൂമിലൊക്കെ പറഞ്ഞയച്ചിട്ട് ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പം നമുക്ക് ആദ്യം മക്കൾക്കുള്ള പാല് തിളപ്പിക്കാൻ വെക്കാം. അവരൊന്നെങ്കിൽ പാല് പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകും, അല്ലെങ്കിൽ പിന്നെ സീരിയൽസ് എന്തെങ്കിലും കോൺഫ്ലേക്സോ ചോക്കോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകും. പിന്നെ ടിഫിൻ വേറെ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പമാണ് കേട്ടോ. വെള്ളപ്പവും കറിയും ഓൾറെഡി ഉണ്ട്. അപ്പോൾ വെള്ളപ്പവും ചുട്ടെടുക്കണം. രാവിലെ നേരത്തെ നൂഹ എഴുന്നേൽക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് ഭയങ്കര നല്ല തിരക്കായിരിക്കും. കാരണം അവൻ്റെ കാര്യങ്ങൾക്ക് തന്നെ കുറേ സമയം പോകും. പിന്നെ അവൻ എപ്പോഴാണ് കരയുക, അവൻ്റെ കാര്യങ്ങൾ ഇനി എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് അതിൽ തന്നെ കുറേ ഭയങ്കരമായിട്ട് തിരക്കായി പോകും. അപ്പോൾ ഞാനിന്ന് മക്കൾക്ക് കൊടുത്തയക്കുന്നത് സാൻഡ്വിച്ചാണ്. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ സാൻഡ്വിച്ചിനുള്ള ചിക്കന് കറി, നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ചിക്കൻ ബാക്കിയുള്ളതെടുത്തിട്ട് ഷ്രെഡൊക്കെ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഫില്ല് ചെയ്തിട്ട് ചീസൊക്കെ വെച്ചൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പൊതുവേ ചെയ്യൽ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നെങ്കിൽ ഞാൻ നമ്മളുടെ ചിക്കൻ്റെ മസാല ആക്കി വെക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലെഫ്റ്റ് ഓവർ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തലേന്ന് തന്നെ ടിഫിനാക്കാനുള്ള തലേന്ന് തന്നെ ഞാനതൊക്കെ റെഡി ആക്കിയിട്ട് വെക്കും. അങ്ങനെയാകുമ്പോൾ രാവിലെ പിന്നെ അത് ഷ്രെഡ് ചെയ്യാനും അതിന് വേറെ മസാല ആക്കാനും ഒന്നും നിൽക്കണ്ടല്ലോ. എൻ്റെ അത് രാത്രി തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട്ടോ ഞാൻ കിടക്കാറുള്ളത്. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ മേലെ ഫില്ലിംഗ് വെച്ചിട്ട് ചീസ് വെച്ചിട്ട് ബേക്ക് ചെയ്യാണ്, സോറി ടോസ്റ്റ് ചെയ്യാണ്. കുറച്ചധികം സ്പൈസി ആണ് ഈ ചിക്കൻ. അപ്പോൾ പിന്നെ ചീസ് വെക്കുമ്പോൾ അത് ബാലൻസ് ആയി പോകും. അതിന് വേണ്ടിയിട്ടാണ് ചീസ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രണ്ടാക്കും എഗ്ഗ് മതി എന്ന് പറഞ്ഞു. സാറൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിക്കാൻ കുറച്ച് മടിയാണ്. മിഷാല് പിന്നെ കഴിച്ചോളും. പക്ഷെ ഇന്ന് അവനും എഗ്ഗ് മതി എന്ന് പറഞ്ഞു. പിന്നെ ഇത് കഴിച്ചിട്ട് അവിടെ എത്തി സാൻഡ്വിച്ച് കഴിക്കാനാകുമ്പോഴത്തേക്കും അവർക്ക് വിശക്കുള്ളൂ. പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പോഴത്തേക്കും ആഡമും എണീച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ പിന്നെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞോളും. അങ്ങനെ രാവിലത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഓട്ടം കഴിഞ്ഞു. ഇതാ ഇവർ സ്കൂളിലേക്ക് പോകാൻ റെഡിയായി. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ പോകുമ്പോൾ ഇവരെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോവാം. ഇപ്രാവശ്യം ഞങ്ങൾ സ്കൂൾ ബസ് എടുത്തിട്ടില്ല, കുറച്ച് ദിവസമല്ലേ സ്കൂൾ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മൾ നാട്ടിലും അല്ലായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ തന്നെ പിക്ക് ചെയ്യുക ചെയ്യുക. അതുകൊണ്ട് ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ഒരു 6:15 ആകുമ്പോൾ പോയാൽ മതി. 6:45 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റേത് എന്താ വെച്ചാൽ ബസ്സാണെങ്കിൽ 5:30 ആകുമ്പോഴത്തേക്കും തന്നെ ബസ് വരും. അപ്പോൾ അത്രയും നേരത്തെ എഴുന്നേക്കണ്ടേ. അപ്പോൾ ഇതാ ഇവർ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇനി എനിക്ക് നൂഹിനെ ഒന്ന് ഉറക്കണം. കാരണം അവൻ ഇതുവരെ എണീറ്റിരിക്കുകയല്ലേ, ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അവനെ ഒന്ന് ഉറക്കണം. ആഡമിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അവരുടെ കൂടെ തന്നെ കഴിഞ്ഞതുകൊണ്ട് വലിയ ടെൻഷനില്ല. അപ്പോൾ അവനോട് ഇരുന്ന് കളിക്കുന്ന സമയം കൊണ്ട് നൂഹിനെ ഉറക്കണം.
ഇതാ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തോളിലിട്ട് പാല് കൊടുത്തൊക്കെ ഉറക്കി കിടത്തും, കിടത്തുമ്പോൾ ഞങ്ങൾ എണീക്കും. ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ബേബി ക്യാരിയറിൽ ഇട്ടിട്ടാണ് അവനെ പണിയെടുക്കുന്നത്. എൻ്റെ ബാക്കി പണികളൊക്കെ ഞാൻ ബേബി ക്യാരിയറിൽ ഇട്ടിട്ട് എടുക്കൽ. അതിലാകുമ്പോൾ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങും. തോളിൽ കിടന്നുറങ്ങാനാണ് അവന് ഏറ്റവും ഇഷ്ടം. അത് ഞാൻ ആഡമിൻ്റെ സമയത്തൊക്കെ ഈ ബേബി ക്യാരിയറിൽ ഇട്ടിട്ട് തന്നെ ഇരുന്നിട്ടോ പണിയൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചായ ഉണ്ടാക്കുകയാണ്. ചായ കുടിക്കണം. ചായൻ്റെ കൂടെ ഞാൻ വെള്ളപ്പൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ മക്കൾക്ക് കൊടുത്ത പോലെ ഒരു സാൻഡ്വിച്ച്, അത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. അവൻ എത്ര നേരം വേണമെങ്കിലും ഇതിൽ കിടന്നോളൂ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കും നല്ല എളുപ്പത്തിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ, എമർജൻസി ആയിട്ടുള്ള പണികളൊക്കെ നമുക്കും തീർക്കാൻ പറ്റും. നല്ലോണം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇത്. മക്കളെ ബാക്കും തലയൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യാനും പറ്റും കേട്ടോ ഇതിന്. അപ്പോൾ അതാ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റാൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ട ഒരു പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുക. മിഷൻ സാറിയും പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ആകെ ബോറടിയാണ്. അവൻ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇപ്പം കണ്ട ഫുൾ കുഷൻ പുറത്താണ്, സോഫൻ്റെ ഫുൾ കുഷനും പുറത്തിട്ടിട്ടാണ് എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നൂഹ് എന്തായാലും ഉറങ്ങുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേഗം റൂംസ് ഒന്ന് വേഗം ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത വീടാണെങ്കിലും പൊടിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ കുറേ സാധനങ്ങൾ പരന്ന് കിടക്കുന്നുണ്ടാവും എന്നും രാവിലെ ആകുമ്പോൾ. അതിന് ഇവിടെ മാത്രമുള്ളതാണോന്ന് അറിയില്ല കേട്ടോ. കുറേ ബുക്ക്സ് ആയിട്ടും ടോയ്സ് ആയിട്ടും എത്ര നമ്മൾ എടുത്തു വെച്ച സാധനങ്ങളാണെങ്കിലും പിന്നെ അത് പരന്ന് തന്നെ കിടക്കുന്നുണ്ടാവും. രാവിലെ ആകുമ്പോൾ കുറച്ച് അധികമായിട്ട് പരന്ന് കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കിയെടുക്കുക. ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാം. അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അധിക ദിവസവും രാവിലെ മിഷാലും സാറേ അവരെ ബെഡിൽ വിരിച്ചിടും കേട്ടോ. സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ ആണെങ്കിലൊക്കെ വിരിച്ചിടും. മിഷാല് പിന്നെയും കുറച്ചധികം നീറ്റിലൊക്കെ വിരിച്ചിടും. സാറക്ക് ഒരു നല്ല മൂടല്ല, അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ അവർക്ക് തോന്നിയ പോലെ വിരിച്ചിടും. കണ്ട അവളെ ബെഡ് സ്പ്രെഡ് എങ്ങനെയാണോ കണ്ടത് അതേപോലെ അങ്ങോട്ട് വിരിച്ചിടുക ചെയ്തത്. പക്ഷേ നല്ല അവൾക്ക് നല്ല മൂടൊക്കെ ഉള്ള ദിവസമാണ്, നല്ലൊരു സന്തോഷത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൾ നല്ല ടൈം എടുത്ത് നല്ല വൃത്തിയിൽ വിരിച്ചിടും കേട്ടോ. ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ നിർബന്ധം ഉണ്ടായിരുന്ന കാര്യമാണ് അവരെ ബെഡ് വിരിച്ചിടുക എന്നുള്ളത്. എനിക്കാണ് അതിൽ ഏറ്റവും മടി. എൻ്റെ കാക്ക എന്നും രാവിലെ എഴുന്നേറ്റ പാട് ബെഡൊക്കെ മടക്കി വെക്കുക. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കടയിൽ ഒന്ന് ചെയ്യുമോ പ്ലീസ്, എൻ്റെതും കൂടി ഒന്ന് വിരിച്ചിടുക എന്നൊക്കെ ചോദിക്കലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് സാറിനെ കാണുമ്പോൾ എനിക്കും ആ ഒരു ഓർമ്മ വരുന്നുകൊണ്ട് ഞാനും ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പിന്നെ ഞാനൊന്നും മിണ്ടലില്ല. മറ്റേത് ഞാൻ തന്നെ വിരിച്ചിടും. അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ അവളെ വിളിച്ചിട്ട് പറയും ശരിക്കും വിരിച്ചിടുക, നിനക്ക് അറിയാലോ വിരിച്ചിടാൻ എന്നുള്ളതൊക്കെ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല, ഹോം മേക്കർ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഈത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഞാൻ ഇതേപോലത്തെ മാക്രമേ ഹാങ് ചെയ്തിട്ട് അതിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഞാൻ ഒരു സൈഡിലുള്ളത് ഞാൻ നാട്ടിലാകുമ്പം ഊരി വീണ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഹസ്ബൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ഇതേപോലത്തെ കമാൻഡ് സ്റ്റെപ്സ് വെച്ചിട്ടാണ് ഞാനത് ഒട്ടിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഇതാ ഇതും വീണുപോയി, ഇനിയിപ്പോൾ രണ്ടാമത് ഒട്ടിക്കണം. അപ്പോൾ ഇന്ന് നമ്മളുടെ നെക്സ്റ്റ് പണി എന്ന് പറഞ്ഞാൽ നൂഹിനെ കുളിപ്പിക്കണം. അപ്പോൾ നൂഹിൻ്റെ കുളി ഫസ്റ്റ് തന്നെ കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ കുറച്ചൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടുവാൻ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഡ്രോൾ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഈ ഒരു ഫസ്റ്റ് ഡ്രോലാണ് നൂഹിൻ്റെ ഡ്രസ്സ് എല്ലാം വെച്ചിട്ടുള്ളത് കേട്ടോ. ഒക്കെ അങ്ങനെ ബാസ്കറ്റ്സിലാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൻ്റെ ബോഡി സൂട്ട്സൊക്കെ ഒന്നിൽ, പിന്നെ അവൻ്റെ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഒന്നിൽ, പിന്നെ വാഷ് ക്ലോത്ത്സൊക്കെ ഒന്നിൽ, പിന്നെ നമ്മുടെ സ്വാഡിൽസും ബ്ലാങ്കറ്റ്സും പാമ്പേഴ്സൊക്കെയാണ് വേറെ വേറെയായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സായതുകൊണ്ടും അങ്ങനെ ഒരുപാട് ഡ്രസ്സൊന്നും നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടും ഈ ഒരു സ്പേസ് കറക്റ്റാണ്. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ സ്ഥലം മാറ്റേണ്ടി വരും. പിന്നെ ഈ ഒരു ബ്ലൂ ബോക്സിൽ, മുകളിൽ കാണുന്ന ബ്ലൂ ബോക്സിൽ ഞാൻ അവൻ്റെ സ്ലീപ്പ് സൂട്ട്സൊക്കെ, അവൻ നോർമലി രാവിലെയും രാത്രിയൊക്കെ അവൻ സ്ഥിരമായിട്ട് ഇടുന്ന ഡ്രസ്സ് സ്ലീപ്പ് സൂട്ടാണല്ലോ, അപ്പോൾ ഞാൻ അതൊക്കെ ഈ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേറെ മൂന്നെണ്ണം ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ടാവും. പല കാര്യത്തിനും ഞാൻ അത് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഇതാ വേറൊരു ഇപ്പം മക്കളെ റൂമിലായിരുന്നു, അത് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തുന്നൊരു ഇതിന് യൂസ് ചെയ്യലാണ്. അതിൻ്റെ മേലെയിട്ട് അവൻ്റെ കൊളോണ ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേരിനോട് അവൻ ഏത് കൊളോണ യൂസ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ജോൺസൺസിൻ്റെ കൊളോണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ആ സ്പ്രേയിലെ കുപ്പിയിലാക്കിയിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നേ ഉള്ളൂ.
അപ്പം നമുക്ക് അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഉഷാറാക്കാം. അപ്പോൾ അത് അങ്ങനെ ഉറക്കാൻ കിടത്തിയിട്ട് നല്ലോണം സ്വാഡിൽ ഇരുന്ന് നല്ലോണം പൊതിഞ്ഞിട്ടാണ് ഞാൻ ഉറക്കാൻ കിടത്തൽ. നോർമലി ഈ ഒരു കുളി കഴിഞ്ഞാലും പിന്നെ രാത്രിയൊക്കെ അങ്ങനെ തന്നെയാണ് കിടത്തൽ കേട്ടോ. അപ്പോൾ ഇതാ ഉറങ്ങിക്കിട്ടി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു സമയത്തുള്ള ഉറക്കം വളരെ കുറവാണ്. നമ്മളിങ്ങനെ തോളിട്ടുകൊണ്ടിരുന്നാൽ ഉറങ്ങാന്നല്ലെങ്കിൽ അല്ലെങ്കിൽ തീരെ ഉറങ്ങുന്നില്ല അവനെ കുറച്ച് ദിവസമായിട്ട്. നൂഹ് ഉറങ്ങി ആഡമിനെ കുളിപ്പിച്ച് റെഡിയാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഇക്കാക്കാൻ്റെ ജാക്കറ്റ് കൂടിയിട്ട് നടക്കുകയാണ്. അവന് ജാക്കറ്റ് ഇടണം, അവന് സൂപ്പർമാൻ്റെ ജാക്കറ്റ് ഇടണം എന്ന് പറഞ്ഞിട്ട് മിഷാലിൻ്റെ ജാക്കറ്റ് അത് ഇട്ടിട്ട് നടക്കുകയാണ്. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് അതിന് ഞാൻ മിഷാഡമിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തപ്പോഴത്തേക്കും ഇതായി എണീറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ വന്ന് വരുന്ന ചേച്ചി ഉണ്ടല്ലോ, എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചി മാങ്ങാച്ചാർ ഇട്ടുന്നതാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി മാങ്ങാച്ചാറാണ്. മക്കൾ വരുന്നതിൻ്റെ മുന്നേ ഞാൻ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കും. അവർക്ക് 10:30 വരെ ക്ലാസ് ഉള്ളൂ, എക്സാം അല്ലേ. അത് കഴിഞ്ഞ് 10:45 ആകുമ്പോഴത്തേക്കും അവർ വീട്ടിലെത്തും. അപ്പോൾ ഞാൻ ഇത് ട്രൂ ഫ്രൂട്ടിൻ്റെ ഫ്രൂട്ട് ബ്ലെൻഡ്സ് ഞാൻ അതിനെക്കുറിച്ച് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഖത്തറിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പം ഇത് ഇവരുടെ ഗ്രേപ്പ് ആണ്. ഇവിടെ ഇപ്പോൾ ലുലു ഔട്ട്ലെറ്റ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഗ്രേപ്പ് ജ്യൂസ് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ഇവരുടെ. എനിക്ക് ഗ്രേപ്പ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് വാങ്ങി നോക്കിയത് കറക്റ്റ് നമ്മളുടെ ആ ഫ്രഷ് അടിക്കുന്ന പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതാ മക്കളും എത്തി. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞാൽ. മോർണിംഗ് റൊട്ടീനല്ല, റൊട്ടീനൊന്നും ഇല്ല ഇപ്പം. മോർണിംഗ് ഇന്നത്തെ ഒരു മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ നൂഹിൻ്റെ മൂഡ് വലിയ ശരിയില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് കരഞ്ഞ് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പം എനിക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ ടു സേബ ഡയറീസ്. ടേക്ക് കെയർ ആൻഡ് ബൈ.